വെണ്ടച്ചെടികളാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് മറ്റേ പുഴു കയറി. അതായത് ഇത് കണ്ടേ ചുരുണ്ട് നിൽക്കണ. ഞാൻ കുറവൊക്കെ എടുത്തിട്ട് നോക്കി, പിന്നെ അത് കൂടിക്കൂടി വന്ന്. ഇതിൻ്റെ ഉള്ളിൽ പുഴുവിനെ ഞാൻ കാണിച്ചു തരാം. കണ്ടേ ഈ കാണുന്നു, ഈ പോണേ പോണു അല്ല ആള്. ഇങ്ങനത്തെ നിറച്ച് ഈ കാണുന്ന കംപ്ലീറ്റ് സ്ഥലത്തും ഇങ്ങനത്തെ പുഴകളാണ് അല്ലേ. ഇതിൽ കയറി കംപ്ലീറ്റ് കയറി നശിച്ച് എല്ലാത്തിലും കയറി. ഞാൻ ഇത് കുറേ കീടനാശിനി മറ്റേ സംഭവമൊക്കെ തെളിച്ചു നോക്കി, അങ്ങനെ നോർമലായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കഞ്ഞിവെള്ളം കൊണ്ടുള്ളതൊക്കെ. പക്ഷെ ഈ പുഴുവിനൊന്നും അത് ഏഷ്യമില്ല. പിന്നെ മഴയും കുറേ നല്ല ശക്തിയിൽ പെയ്ത്. ഇത് ചുരുണ്ടിരിക്കണോണ്ട് തന്നെ ഇവർക്കൊന്നും മഴ നനയണില്ല. ഇവരാകെ പരന്ന് പരന്ന് പരന്നിട്ട് പാകെ ചെടി കംപ്ലീറ്റ് തന്നെ ആയി മാറി. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഇലകൾ കുരുപ്പിടിച്ച ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ഇല വരാൻ എന്ന് വിചാരിക്കുകയാണ്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്യട്ടെ. ഇത് ഇവിടുത്തെ എല്ലാതും ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തിട്ട് റെഡി ആക്കി. കുറെ ഇനിയിപ്പോൾ പുതിയ തളിര് ഇങ്ങനെ വരൂലേ. അപ്പോൾ പുതിയ തളിര് വരുന്നത് ഇനി നല്ലോണം നോക്കിയാൽ കച്ചതൊന്നുമില്ലാതെ എന്താ പറയുക പുഴൊന്നും ഇല്ലാതെ കിട്ടിയാൽ പൂവൊക്കെ കായൊക്കെ പിടിച്ചോളും എന്ന് വിചാരിക്കണം. അത് കൂട്ടത്തോടെ നിർത്താൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും നല്ലപോലെ നട്ടതൊന്നും വളർന്നില്ല. അപ്പോൾ പിന്നെ വിത്തെടുത്താണ് വിതറി, അതൊക്കെ വളരും ചെയ്ത്. അപ്പോൾ പിന്നെ അങ്ങനെ നിന്നോട്ടെ. ആ സമയത്ത് തന്നെ കോഴികളും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചിക്കൻ മാത്രമൊക്കെ ഒരു പരിഹാരമായി നിൽക്കും ചെയ്തത് ഈ കൂട്ടത്തോടുണ്ടായത്. ഈ വേസ്റ്റ് ഈ പുഴകളൊക്കെ ഉള്ളതുണ്ടല്ലോ, ഇതൊക്കെ ഈ കമ്പോസ്റ്റിൽ ഇതിൽ കണ്ടിട്ട് കൊടുക്കാം. അതാകുമ്പോ അത് അവിടെ കിടന്നിട്ടാണ് വളമായിക്കോളും. ഈ പുഴുവിനൊക്കെ മറ്റേ സോൾജർ ഫ്ലൈയുടെ ലാർവാളാണ് തിന്നോളും. എന്നിട്ട് അവര് പുഴുവായിട്ട് ഇറങ്ങുമ്പോൾ അവരെ കോഴികളും തിന്നോളും.